ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചാൽ ഒരു രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് പാട്ടുകൾ കേൾക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ആ ഇൻ്റർഫേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, രണ്ട് MP3 വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം. ഇതിലേക്ക് വേണ്ട സോങ്സ് നമുക്ക് ഇതിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഇപ്പോൾ ഈ സോങ്സ്, ഈ കാണുന്ന ഈ സോങ്സുകളൊക്കെ എന്താണ് ഓൺലൈന് നമുക്ക് തരുന്നതാണ്. അതല്ല നമുക്ക് ഓൺലൈന് വേണ്ട, നമ്മളെ ഫോണിലുള്ള സോങ്സ് തന്നെ മതി എങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ലാസ്റ്റ് കാണുന്ന ലൈബ്രറി എന്നതിൽ സെലക്ട് ചെയ്ത് കൊണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്തൊരു ഹെഡ്സെറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ഒരു സോങ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് വേണ്ട സോങ്സ് സെലക്ട് ചെയ്യാം. ഒരാൾക്കൊരു സോങ്ങും മറ്റൊരാൾക്ക് മറ്റൊരു സോങ്ങാണ് കേൾക്കേണ്ടതെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണെങ്കിൽ ഒന്ന് മാത്രം പ്രിവ്യൂ ചെയ്യണം, അതല്ല ഈ രണ്ടും പ്രിവ്യൂ ചെയ്യണം, അതിനൊക്കെ വേണ്ട ഓപ്ഷൻസ് കൊണ്ട് സഹായമുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഹെഡ്സെറ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫേക്ക് സ്ക്രീൻ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റേ ആപ്ലിക്കേഷനിലെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ കുറച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എങ്ങനെ വരും, യു നീഡ് ടു വാച്ച് എ വീഡിയോ. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് വാച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വാച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങളോട് ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്യണോ അതോ ഗാലറിയിൽ നിന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്താൽ നമ്മൾ സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെനുവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഗാഡ്ജെറ്റ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ബ്ലാക്ക് സ്ക്രീൻ ആയത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഈ ഗാഡ്ജറ്റ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് സ്ക്രീൻ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതൊരു വീണ്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക, വാച്ച് വീഡിയോ കൊടുക്കുക, ശേഷം ഗാലറി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ ബ്ലാക്ക് വരുന്നിടത്ത് നമുക്ക് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നീക്കുമ്പോൾ എന്താണ് വരിക, ആ ഇമേജാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇമേജസ് ഒക്കെ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന കേസ് നോക്കുകയാണെങ്കിൽ തന്നെ പഠിക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. കാരണം ഇതൊരു തെറ്റായ കാര്യമാണ് പക്ഷേ എങ്കിലും. അപ്പോൾ ചില കേസിൽ നമുക്കിത് ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ചു തരുന്നത്. കാരണം അപ്പോൾ പേരൻസിനൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തൊരു ഇമേജ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ പ്രിവ്യൂ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയിൽ നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഫുള്ളായിട്ട് നീക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുന്ന
സബ്ജക്റ്റും ടോപ്പിക്കാണ് വരിക. കാരണം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ആ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു സൂത്രപ്പണി ഒപ്പിക്കാം. അതായത് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കമൻറ്റ്സൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിനൊരു ടിപ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇമേജ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം വാട്സപ്പ് തുറക്കാം. അപ്പോൾ എന്നിട്ട് അതിൽ നമ്മൾ ചാറ്റിങ്ങിൽ പോവാം. ചാറ്റ് ചെയ്തിരിക്കുന്നതിനിടയിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നീക്കാം. അപ്പോൾ അവർക്ക് നമ്മളെ ചാറ്റ് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല രസകരമായിട്ടുള്ള പരിപാടികളൊക്കെ അതുകൊണ്ട് എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി അടുത്തൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ഗുഡ് ബൈ.